കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിനോട് ദൈവം പറയ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഈ 17 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തെ കണ്ടത് അബ്രഹാമിന്റെ പ്രായമാണ് എത്രയാണ്? 99 വയസ്സ്. 16 അധ്യായത്തിന്റെ ഒടുവിലും അബ്രഹാമിന്റെ പ്രായം പറയുന്നുണ്ട്. 16 ഒടുവിലത്തെ വാക്യം അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. അപ്പോൾ 16 അധ്യായത്തിന്റെ ഒടുവിൽ അബ്രഹാമിന്റെ പ്രായം 86 വയസ്സ്. 17 അധ്യായത്തിൽ അബ്രഹാമിന്റെ പ്രായം അവിടെ പറയുന്നത് 99 വയസ്സ്. അതെന്തുകൊണ്ടായി ഈ 2 അധ്യായത്തിൽ അബ്രഹാമിന്റെ പ്രായം പറയാനുള്ള കാരണം? നമുക്ക് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിലെ പ്രതിപാദ്യ വിഷയം സർവശക്തിയുള്ള ദൈവമായ കടന്ന ദൈവം പറഞ്ഞതാണ്. അപ്പോൾ 16 അധ്യായത്തിന്റെ ഒടുവിൽ അബ്രഹാമിന് 86 വയസ്സും 17 അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ അബ്രഹാമിന് 99 വയസ്സും. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ അബ്രഹാമിനോട് പറയുവാനും ഈ പ്രായത്തിന്റെ കണക്കൊക്കെ അവിടെ പറയാൻ കാരണം? ശാന്തമായിട്ട് നമുക്ക് ധ്യാനിക്കാം. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഈ അബ്രഹാമിനോട് ബന്ധപ്പെട്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിഷയങ്ങൾ കിടക്കുന്നത്. കാരണം അബ്രഹാം എന്ന ഈ വ്യക്തിയിൽ നിന്നാണ് എബ്രായ ജാതി, യഹൂദ ജാതി ഉടലെടുക്കുന്നത്. ഇനി അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ഇന്ന് ലോകത്ത് പാർക്കുന്ന മാനവ ജനതയിൽ 4-3 വിഭാഗത്തിന്റെയും പിതാവ് എന്നുള്ള ബഹുമതി അബ്രഹാമിന്. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ പറക്കുന്ന യഹൂദ ജാതി, എബ്രായ ജാതി, അവരുടെ മുഴുവൻ പിതാവാരാണ്? അബ്രഹാം. എബ്രായ ജാതിയുടെ യഹൂദ ജാതിയുടെ പിതാവ് അബ്രഹാം. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന ഈ ജാതി, ആ ജനത, ആ വംശം, ആ സമൂഹം ഉടലെടുക്കുന്നു. തന്നെയല്ല, ഇന്ന് ലോകത്തിൽ പറക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ എല്ലാം പിതാവ് അബ്രഹാം, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. അപ്പൊ ലോകത്തിലെ സകല യഹൂദന്മാരുടെ പിതാവ് അബ്രഹാം. ഇത് ലോകത്തിൽ പാർക്കുന്ന ചിതറി, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞ അവിടെയും ഇവിടെയും എവിടെയും ചിതറി പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെയും പിതാവ് അബ്രഹാം. തന്നെയല്ല, ഇനിയതോടെ ശരിക്കും വചനം നമ്മൾ ധ്യാനിച്ച് പഠിക്കാം. ഇന്ന് ലോകത്തിൽ പാർക്കുന്ന സകല മുസ്ലിം സഹോദരന്മാരുടെ പിതാവ് ആരാ? അബ്രഹാം. ഇബ്രാഹിം ഇസ്മയിലിന്റെ സന്തതി പരമ്പരകളാണ്. അപ്പൊ ഇന്ന് ലോകത്തിൽ പറയുന്ന മുസ്ലിം സഹോദരന്മാരുടെ എല്ലാ പിതാവ് അബ്രഹാം, വിശ്വാസികളുടെ എല്ലാ പിതാവ് അബ്രഹാം, സകല യഹൂദന്റെ പിതാവ്, എബ്രായ ജാതിയുടെ പിതാവ് അബ്രഹാം. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്തിൽ പറയുന്ന മാനവ ജനതയിൽ 4-3 വിഭാഗത്തിന്റെയും പിതാവ് അബ്രഹാം. അബ്രഹാം ചെറിയ ആളല്ലെന്നായി പറഞ്ഞത് ദൈവങ്ങൾക്ക് പറ്റിയതല്ല. സ്തോത്രം. ആട്ടെ, ഞാന് പിന്നെ പറയാം. നമ്മളുകൂടെ 10 കുടുംബമുണ്ട്, പിന്നെ നിരത്തുന്നതാണ് എനിക്ക്. അങ്ങനെ അബ്രഹാം എന്തുകൊണ്ട് ശ്രേഷ്ഠനായ മനുഷ്യനാണ്? ശത്രു ശ്രേഷ്ഠനായ മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, കർത്താവ് സംസാരിച്ചപ്പോ, കർത്താവേ പൊടിയ വെണ്ണീറുമാകുന്ന എന്നോട് നീ സംസാരിച്ചപ്പോ. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് പൊടിയാണ്, മുളക് പൊടിയായി ഇട്ടാ നീറും, ഇല്ലേ മറ്റുള്ളവരെ നീറ്റി. സ്തോത്രം. ചുമ്മാതിരിക്കുന്ന നമുക്ക് തോന്നും കനമെന്ന്, അത് സ്വാഭാവികമാണ്.
നമ്മൾ തന്നെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് അപ്പൊ നമ്മൾ തോന്നും നമുക്ക് ആണ്ടത് അങ്ങനൊക്കെ തോന്നും. അതിനൊരു ഉദാഹരണം, പുള്ളി രാജ്യമെല്ലാം പണത്, രാഷ്ട്രമെല്ലാം പണത്, തൂക്കുവനമൊക്കെ പണത്, പണിയാവുന്ന എല്ലാം പുള്ളി പണതും, പുള്ളി ഒരിക്കലും മറ്റപ്പാവിൽ കയറി ഇങ്ങനെ കൂടാത്ത പുള്ളി തന്നെ ഞാൻ പണത ബാബേലല്ലയോ പുള്ളിക്കാരൻ്റെ കാരണമുണ്ടെന്നൊക്കെ ഒരു തോന്നലൊക്കെ തോന്നിയത് അകങ്കാരമുള്ളതുകൊണ്ട് കയറി തൂക്കമുണ്ടെന്ന് തോന്നി. അപ്പൊ തമ്പുരാൻ പറഞ്ഞ് ഇവൻ തൂക്കമുണ്ടെന്ന് പറഞ്ഞ ഞാൻ മറ്റപ്പാവിൽ കയറി കൂടാത്തത് ഇന്ന് രാത്രി ഞാൻ ഇവനെ തൂക്കും. എന്റെ ഒരു ചിന്ത തിരുവചനം വെച്ച സ്വർഗത്തിലെ സഭ കൂടിയിട്ട് ദൈവം ദൂതന്മാരോട് പറഞ്ഞു വരാൻ പറഞ്ഞു, കനമുണ്ടെന്ന് പറഞ്ഞ് ഉല്ലാത്തുന്ന പുള്ളിയെ ത്രാസിലോട്ട് ഇടാൻ പറഞ്ഞു. ദൈവത്തിന്റെ ത്രാസുണ്ട്, ദൈവത്തിന്റെ തുലാസം കള്ളത്തുലാസ ലോകം പറഞ്ഞു മൊത്തം വഴി അവന് അവളെ ദൈവത്തിന്റെ ത്രാസ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ തമ്പുരാൻ ഒരു ദൂതനോട് പറഞ്ഞ് അവന്റെ ആ പുള്ളിയെ പിടിച്ച് തട്ടലോട്ട് പറഞ്ഞു. അവൻ ചക്രവർത്തിയെ പിടിച്ച് ദൈവത്തിന്റെ തുലാസത്തിന് തട്ടലോട്ടിട്ട് തട്ടപ്പത്താം. അപ്പം ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഇങ്ങനെ തട്ടലോട്ട് കട്ടിയിടാൻ പറഞ്ഞു. അപ്പോൾ ഒരു ദൂതം ചെന്ന് 500 കിലോയുടെ കട്ടിയെ തൊട്ടു. കാരണം കനമുള്ള ആളല്ലേ കിടക്കുന്നത്. തമ്പുരാൻ പറഞ്ഞു അത് വേണ്ട എന്നുള്ള കനം ഒന്നുമില്ല, നിങ്ങൾ നോക്കും പട പുള്ളിക്ക് 500 കനം, ഞാൻ നോക്കിയിട്ട് കനം ഒന്നുമില്ല. നമ്മളിങ്ങനെ പലരും നോക്കുമ്പോൾ കനം ഉണ്ടെന്നൊക്കെ തോന്നുന്നു, നമ്മുടെ നമ്മുടെ നോട്ടത്തില ദൈവം നോക്കണം. അവരാ പറഞ്ഞ 500 കിലോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല കമ്പറ്റിയിലൊക്കെ പുള്ളി കാരണം കമ്പറ്റി കാരണം ഉണ്ടായിരിക്കും, ഞാൻ നോക്കിയിട്ട് കാരണം വന്നിട്ട് അല്ല പുള്ളി മസ്കറ്റ് വന്നിട്ട് 45 കൊല്ലമാണ് ആ കാരണമൊക്കെ കാണും, ഞാൻ നോക്കിയിട്ട് കാരണം കാണുന്നില്ല. അപ്പം വേറൊരു ദൂതനോട് പറഞ്ഞ് കട്ടിയെടുക്കണം, അവൻ ഇന്ന് 150 എടുത്ത് പാതിരി തമ്പരൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പം വേറൊരു ദൂതം ചെന്ന 100 കട്ടിയെടുത്തു അല്ലെ മോശമല്ലു തമ്പരാ പറഞ്ഞ അതിനുള്ള കാരണം ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു ദൂതം ചെന്ന 50 കട്ടിയെടുത്തു അതിൻ്റെ കാരണമില്ല. ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ 10 എടുത്തു 5 എടുത്തു ഓടിപ്പൊടി പറഞ്ഞു 1 കിലോയുടെ കട്ടിയെടുത്തു പറഞ്ഞ അതിനുള്ള കാരണം ഒന്നുമില്ല. എൻ്റെ ഒരു ചെറിയ ചിന്ത ഞാൻ പറയുക, ഒരു ദൂതം ചെന്ന് 500 ഗ്രാമിൻ്റെ കട്ടിയെടുത്തു അവരാ പറഞ്ഞാൽ അത് നോക്കത്തില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ 1 മില്ലിഗ്രാം കട്ടിയെടുത്ത് ദൈവത്തിൻ്റെ തട്ടയിൽ വിട്ടപ്പം ദൈവത്തിൻ്റെ ആ കട്ടി വീണ തട്ട് താങ്ങും സാമ്രാട്ടം തട്ട് പോയി എന്ന് പറഞ്ഞാൽ 1 മില്ലിഗ്രാം പോലും ദൈവം നോക്കിട്ട് പിന്നെ തൂക്കമില്ല. എവനെ തൂക്കി എന്നുള്ളതിൻ്റെ തെളിവ് ആ ഭിത്തിയിൽ എടുത്തു വന്ന് മെനയത്തേക്ക് വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ളത് ആദ്യമായിട്ട് വന്ന് പറഞ്ഞു നിന്നെ ദൈവം തൂക്കി അതാ ഭിത്തിയിൽ എടുത്തു വെച്ചേക്കുന്നു. നീ കനമുണ്ടെന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് ഇവിടെ കിടന്ന് അഹങ്കരിക്കുകയാണ്. ഞാൻ വലിയ പുള്ളിയ, എന്നെ വല്ലാൻ ആരുമില്ല, ഞാൻ അവിടുത്തെ വലിയ പുള്ളി, എന്നെ വണങ്ങണം, എന്നെ മാനിക്കണം. കുറെ നാളായിട്ട് ഉലാത്തല്ലേ, ദൈവം നിന്നെ തൂക്കി, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇന്നത്തെ കാര്യം വന്ന് ഞാൻ പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് അത്ര ഭയങ്കരമാണ് ജീവനാണ്. അപ്പൊ എനിക്ക് നിങ്ങൾക്കൊക്കെ തന്നെ ഇരിക്കുമ്പോ തോന്നും നമുക്ക് അതൊക്കെ ഞാൻ വന്നത്, പക്ഷെ നമ്മളാ തൂക്കുമ്പോ നമുക്ക് ഒരു കനവും താഴെയാണ്. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും, നികളികളോട് ദൈവം എതിർത്തു നിൽക്കും. അങ്ങനാന്നൊരു തിരുവചനം. അതെ അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ ഇടപെട്ടു. അപ്പൊ അബ്രഹാം പറഞ്ഞ പടമ പൊടിക്കും വെണ്ണീറുമാണെന്ന് എന്നോട് നീ സംസാരിച്ചുണ്ടോ കർത്താവ്. സ്തോത്രം. അപ്പൊ തന്നെ അബ്രഹാം ഇന്ന് ലോകത്തിൽ പറക്കുന്ന മാനവ ജനതയിൽ 4-3 വിഭാഗത്തിന്റെ പിതാവ്. നിങ്ങൾക്ക് വചനത്തിൽ ഗ്രാഹ്യമുള്ളവരാണല്ലോ, ഈ അബ്രഹാമിന്റെ വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അതെ, ഈ അബ്രഹാമിനെ പറ്റി വേദ പുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാ? വേദ പുസ്തകത്തിൽ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് എവിടാ? അത് നിങ്ങളൊരു ധാരണയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു ഞാനല്ലേ ദൂരെ നിന്ന് വന്നാണ് നിങ്ങളെല്ലാം കൂടെ ഉള്ളവരല്ലേ.
Abang Vedam Pustakathil Abraham enna vyaktathaye patti aadi kaanathathu ulpathi 11-ne 26 la paayile Theragana 70 vayasayappol avan Abraham Nahor Haran ennu vare jeevichu sathiche Abang Vedam Pustakathil Abraham enna vyaktathaye patti aadi kaanathathu ulpathi 11-ne 26 ee Abrahamine Dewa beli cebor tu. Apa yang kami beli ya pada amal sih kita para mana pantaran apa dia itu baca. Kepala Abraham ni orang ambil jenazah tu. Ni kita desa ini cari sekali. Tuh tuh kawan Ini cara-cara yang. Apa sahaja. Ia perwakilan pustaka mereka yang berdiri kepo
സേമാനെ സുറഞ്ഞ ആരാധന ചടപെട്ട് പക്ഷേ ആരാധന വരുന്നതിന് മുന്നമേ ദൈവം ഇടപെട്ട മെസപ്പൊട്ടോമിയായി വെച്ചു സ്തോത്രം. അപ്പൊ ഈ മെസപ്പൊട്ടോമിയായി വെച്ച തേജോമയനായി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട അബ്രഹാം ഇടഞ്ഞു മൂന്ന് കാര്യം ഇവിടെ ദേശം ചാർജ പിതൃവ. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി. സ്തോത്രം. ഈ ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാം ഇറങ്ങി. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമായി. വിശ്വാസത്തിന്റെ ആരംഭം എന്നത് ശ്രേഷ്ഠമാണ്. അതിന്റെ കാരണം അബ്രഹാം ഒരു ചെറിയ ഇറക്കമല്ല, വളരെ ശ്രേഷ്ഠമായ നിലയിൽ അബ്രഹാം ഇറങ്ങി. അത് ചെറിയ കാര്യമല്ല, കാരണം അബ്രഹാമിന്റെ വിളിയുടെ ശ്രേഷ്ഠത. ഒന്ന്, ഈ ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാം ഈ മെസപ്പൊട്ടോമിയ വിട്ടതാണ്. നമ്മളെ പഠിച്ചിട്ടുണ്ട്, പലർക്കും അറിയാം, ലോക സംസ്കാരത്തിൽ നമ്പർ വൺ സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ ചുവട് പിടിച്ച പിന്നത്തെ സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തത്. നമ്മുടെ ഇന്ത്യയിലെ സിന്ധു നദീതര സംസ്കാരവും മോഹൻജുദാരാരംഭം നമ്മൾ പഠിച്ചതാണ്. അതിൽ ഏറ്റവും പഴക്കമുള്ളത്, പുരാതനത്തമുള്ളത്, ശ്രേഷ്ഠതയുള്ളതും ഏറ്റവും വലിയ സംസ്കാരം മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയായി അബ്രഹാം ജീവിക്കുന്നത്. പക്ഷേ ദൈവശബ്ദം കേട്ടപ്പോൾ ഈ സംസ്കാരം വലുതായിട്ട് തോന്നിയില്ല. വലിയ കാര്യമല്ലേ? ഞാനും നിങ്ങളും ഒക്കെ ഒരു സംസ്കാരം ഒരു സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടിറങ്ങാൻ നമ്മള് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്ക് നമ്മുടേതായ എന്നായിരിക്കാതെ ഉണ്ടായത്. അല്ല, ഞാൻ ചിന്തിക്കും നിങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ ഈ കാര്യം. ഈ ജർമ്മനിയിൽ നിന്നും ലണ്ടനിൽ നിന്നുമൊക്കെ അന്നത്തെ കാലത്ത് വിദേശ മിഷണറിമാരും യേശുക്രിസ്തുവിന്റെ ദർശനം പ്രാപിച്ച് ഇന്ത്യയിൽ വന്നു, വിശേഷിച്ച് കേരളത്തിൽ വന്നു. അന്ന് കേരളത്തിലെ നമ്മുടെ ആൾക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയാണ്. ഇന്നും ഭയങ്കര ടോപ്പ് സംസ്കാരി സ്റ്റോക്രാറ്റ് ഫാമിലി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അന്ന് ജീവിച്ചത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആ സാഹിബന്മാരെ സ്റ്റാൻഡേർഡ് നോക്കി അവിടെ ഇരുന്നാലും ഭേദഗതിയാണ് നമ്മൾ. നിങ്ങളൊന്ന് ചിന്തിച്ച് അവർ പറയാം നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പാണ്, നമ്മൾ ബ്രിട്ടൻ ബ്രിട്ടനൊന്നും പോകാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ അവധന അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഞാനൽ സാഹിബ് ജർമ്മനിയിൽ നിന്നാണ് വന്നത്. എന്തോ സമർപ്പണത്തോടാണ് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം കേരളത്തിൽ വാണിയംകുളത്തൊക്കെ വന്ന് പ്രവർത്തിച്ചത്. നാല് സാഹിബ്, ഞാനൽ സാഹിബ്, കുക്കു സാഹിബ്, അവരൊക്കെ എന്ത് കഷ്ടം സഹിച്ചാണ് അന്ന് വളരെ അതപ്പതിച്ച് കിടക്കുക കേരളത്തിലുള്ള ആൾക്കാർ. ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു കാണവണ്ടി തന്നെ മിക്ക വീട്ടിലും ഇല്ല. പിന്നെ ഒരുമാരിപ്പെട്ട ജാതികളെ തുണി കൊടുക്കുന്നില്ല, വേറെ കുറെ ജാതികളെ ഒരുമാര് തുണി ഉടുപ്പിക്കുകയല്ല. പിന്നെ കൊടുക്കുന്ന തുണി നല്ല തുണിയല്ല, ചുട്ടിത്തോർത്ത്. ചുട്ടിത്തോർത്ത് കണ്ടിട്ടുണ്ടോ ആദ്യം? ചുട്ടിത്തോർത്ത് ഇല്ല, ചുട്ടിത്തോർത്ത് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം വരും, അപ്പനോ അമ്മയോ ഉണ്ട് ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് ചുട്ടിത്തോളത്ത് അവർ പറഞ്ഞു തരും. അങ്ങനെ ഒത്തിരി അതുപ്പതിച്ച് കിടന്നതായിരുന്നു ഞാനും നിങ്ങളിൽ പലരും ഒക്കെ. പക്ഷെ ആ മിഷണറിമാരെ അന്ന് സ്റ്റാൻഡേർഡ് നോക്കുകയായിരുന്നല്ലോ. അപ്പൊ അവരവരുടെ സ്റ്റാൻഡേർഡ് നോക്കാതെ ക്രിസ്തു ദംശനം പ്രാപിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് സുവിശേഷം നമ്മൾ ബെഞ്ചമിൻ ബെയ്ലി ഒക്കെ വന്ന് എന്ത് കഷ്ടപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം, സാഹിബന്മാര് കേരളത്തിൽ വന്ന് മലയാള ഭാഷ സാഹിബ് പഠിച്ച് എന്നിട്ട് മലയാളത്തിൽ അച്ചുകൂടം ഉണ്ടാക്കി, ആ പള്ളിനെ വിളിച്ചിരുത്തി, ഇരുമ്പ് വളച്ച് അക്ഷരം ഉണ്ടാക്കി. അറിയത്തില്ലേ എന്ത് ബന്ധപ്പെട്ട നോർത്തോ അവര് ഇരുമ്പ് വളച്ച് ഈ ഇംഗ്ലീഷ് അക്ഷരം അന്നേ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇങ്ങനെ നോക്കുമ്പോയേ രണ്ട സി ഇത്തായൊക്കെ എങ്ങനെ ഉണ്ടാക്കും? അത് നിങ്ങൾ ഇങ്ങനെ കേട്ടു
Apa
അമ്മാമ്മ ഞങ്ങളെ കുഗ്രാമത്തിലാ താമസം, പക്ഷെ കൃപയാൽ ദൈവം ഞങ്ങളെ ടൗണിൽ തന്നെ കൊണ്ടുവന്നു. Kalau kalian mau keluar kan, mau keluar kan,
കണക്കാക്കി അവരോട് വലിയ തൃപ്തി ഇല്ലെന്ന്. അവിടെ വളച്ചു നിന്നു അവിടെ കാലുണ്ടെങ്കിൽ ഗോത്രാഴ്ച ഇട്ടേക്ക് നോക്കാം, ഇടാൻ മനസ്സിലെങ്കിൽ നീ ഇടണ്ട, ഇടാനുള്ള തന്നെ ദൈവം കൊണ്ടു നോക്കുക, അവരോട് പ്രാർത്ഥിക്കും, ഓരോരുത്തരും ദൈവം കൊണ്ടുവന്ന് കൊടുത്തു. ഇവിടെ 50 രൂപ വന്നാൽ പിന്നെ അവനാണ് ഒരു ലോക ലീഡ് ചെയ്യുന്നു. 50 രൂപ അവിടെ തെച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആഴ്ച പിന്നെ പുള്ളി എത്തിയിരിക്കുക. ഭയം അതെ ആ ഭാഗം ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പോൾ അവിടെ പിന്നെ ജാതി കൽദക ജാതിയ കൽദക ജാതി ജാതികളിൽ ഏറ്റവും ഉഗ്രന്മാരും ഘോരന്മാരുമാണ്. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദകരെ ഉണർത്തണമെന്ന സഭ കൂട്ടിക്കിടക്കുന്നു. എന്നാൽ ദൈവശബ്ദം കേട്ടപ്പോ ഈ ജാതിയുടെ ക്ഷേത്രം എവിടെ പോവാ? ഇപ്പം വേണോ കുറിച്ചു പെട്ടെന്ന് വെള്ളം കൊടുക്കും. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തണം. അപ്പൊ ജാതികളുടെ ശ്രേഷ്ഠതയുള്ള ജാതിയ കൽദയ ജാതി ദൈവശബ്ദം കേട്ടപ്പോൾ ജാതികളുടെ ശ്രേഷ്ഠത വലുതായി കണ്ടില്ല. ഒന്ന് മെസപ്പൊട്ടോമിയ വിട്ടു, രണ്ട് പട്ടണത്തിലെ ജീവിതം വിട്ടു, മൂന്ന് ജാതികളുടെ ശ്രേഷ്ഠതയും വലുതായി കണ്ടില്ല, നാല് അബ്രഹാമിന്റെ കുടുംബ പശ്ചാത്തലം പഠിച്ചാൽ ഈ അംഗബലമുള്ള കുടുംബമായിരുന്നു. ഏതാണ്ട് 1800 ശിഷ്ട അംഗങ്ങളുള്ള മഹത്തായ ബൃഹത്തായ ഒരു കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബം. ഭയങ്കരാൾക്കൂട്ടമുള്ള ഒരു കുടുംബമാണ്. പക്ഷെ ദൈവശബ്ദം കേട്ടപ്പോ ഈ കുടുംബത്തിന്റെ വലിപ്പ് ഒന്നും വലുതായിട്ടുണ്ടല്ല. നമ്മൾ മെറ്റ് കോഴ്സ് വന്നിട്ട് 2, 5, 8, 10, 20, 30, 50 ഒക്കെ കൊല്ലമായി അഭിനന്ദിക്കുന്നു. നമ്മൾ ഈ പറയപ്പെട്ടത് വല്ലതും വിട്ടോ? സത്യം പറയാം, സ്തോത്രം ഒന്നും പറഞ്ഞതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഒടുവിൽ ഞാൻ ചില സമയം തരാം. നമ്മളിപ്പോഴും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ പല വിഷയത്തിൽ. ഇപ്പോഴും നമുക്ക് ഒരു പൊസിഷനായി കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങാൻ താല്പര്യമില്ലല്ലോ എനിക്ക് നിങ്ങൾക്കും. മൂളിപ്പോഴും ജാതിയുടെ മഹിമ പറയുമല്ലോ ഇതിനകത്ത് വന്നേച്ചു. ഇപ്പോഴും കുടുംബത്തിന്റെ ശ്രേഷ്ഠത പറയുമല്ലോ ഇതിനകത്ത് വന്നേച്ചു. അപ്പോഴെല്ലാം ഇതെല്ലാം വിട്ട് ചേർക്കും. വിട്ട് ഞാൻ പറയാം, ഈ ടൗണിലെ ജീവിതവും മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ജാതിയുടെ മഹത്വവും ഈ കുടുംബത്തിന്റെ അംഗബലമൊക്കെ അപ്രകാം ചെറുതായി കണ്ടതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർ എടുത്തിട്ടുണ്ട്. അപ്രകാം തേജോമയനായ ദൈവത്തെ കണ്ടു. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ താൻ ഇവിടെ വലുതായി കണ്ടതല്ല ഒന്നുമില്ലെന്ന് മനസ്സിലാവും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ തേജോമയനായ ദൈവത്തെ കണ്ടാൽ ഇവിടെ നമ്മൾ വലുതായി കാണുന്നോ എന്ന് ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിന്ന് വരെ തേജോമയനായ ദൈവത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞ അതിനകത്ത് കയറിയിരിക്കുന്ന ഞാനും നിങ്ങളുമല്ല സാക്ഷ്യത്തിനെ കൊണ്ട് കഴിഞ്ഞ രാത്രി വ്യക്തമായി മമ്മി നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ 82 എന്റെ കർത്താവിന് പിണ്ടിവാടിയാണ് കണ്ടത്. കർത്താവിന് കർത്താവിനെ കണ്ട ഇങ്ങനെയാണ് കർത്താവിനെ കാണുമ്പോ തന്നെ സ്വഭാവം മാറിയല്ലേ, രൂപാന്തരം ഉണ്ടാകല്ലേ, സ്തോത്രം. കർത്താവിന്റെ ജാതി കഴിഞ്ഞാൽ ആ പഴയ പ്രകൃതിയെല്ലാം മാറും. ഇവിടെ വലുതായി കണ്ടതല്ല ഒന്നുമില്ലെന്ന് മനസ്സിലാവും. നമ്മുടെ വിഷയത്തിൽ വരണമല്ലോ. അപ്പൊ അപ്രകാരം ദൈവത്തിന്റെ പേര് കേട്ട് ഇറങ്ങിത്തിരിച്ചു. ഇനി ഓടിച്ചൊക്കെ പോകാം. അപ്രകാരത്തിന്റെ പേര് കേട്ട് ഇറങ്ങി. അപ്രകാരത്തിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമാണ്. കാരണം ഇതെല്ലാം വിട്ടേച്ചിറങ്ങി. എന്നാ മറുവശം ഈ അബ്രഹാമിന്റെ ജീവിതത്തിലും ആരംഭമൊക്കെ അത് ശ്രേഷ്ഠമാണെങ്കിൽ അബ്രഹാമിനും ജീവിതത്തിൽ പരാജയം സംഭവിച്ചു. പരാജയം എന്ന് പറഞ്ഞാൽ ചെറിയ പരിഹീനത, അങ്ങനെ പറയാം. അബ്രഹാമിന്
സിംഹാസനത്തിൽ ക്ഷീണം ബലഹീനത ഈ അബ്രഹാമിന്റെ ബലഹീനതയാ 12:10 വായിച്ചേ 12:10 ദേശത്തെ ക്ഷാമമുണ്ടായി ദേശത്തെ ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർത്താൻ ആണ് അബ്രഹാമിന്റെ ഒരു ബലഹീനതയാണ്. ഈ ദേശത്ത് ക്ഷാമം കഠിനപ്പെട്ടു, ക്ഷാമം രൂക്ഷമായപ്പോൾ അബ്രഹാം നേരെ മിസ്രയീമിലോട്ട് പോയി. ഈ മിസ്രയീമിൽ പോകരുതായിരുന്നു, കാരണം ഈ മിസ്രയീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട സന്തതികളാണ് മിസ്രയീമിൽ. കാരണം ഈ നോഹയുടെ കൊച്ചുമക്കളാണ് മിസ്രയീമിൽ. നമുക്കറിയാം നോഹയ്ക്ക് എത്ര മക്കളാണ്, എത്ര പേരാണ് നോഹയ്ക്ക്? ആരെ? അതിലെ ക്ഷേമ ഖാമിയാമത്ത് ക്ഷേമിന്റെ വംശിക്കപ്പെട്ടതാണ് അബ്രഹാം. ഖാമിന്റെ വംശിക്കപ്പെട്ടതാണ് ഈ മിസ്രയീമിനും കനാന്യനൊക്കെ. ഉൽപ്പത്തി പുസ്തകം 10:1, 10:6, 10:13, 10:14, 11:10, 12:16, 18, 20, 22, 24, 26, 27, ആദ്യം 10:1 വായിക്കാം. നോഹയുടെ പുത്രന്മാരായ ഷേം, ഖാം, യാമത്തും. നോഹയ്ക്ക് മൂന്ന് മക്കളെ, ഷേമും ഖാമും യാമത്തും. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10, 11:10 വലത്ത് വെച്ച് മേളില് ക്ഷേമനെ 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദനെ ജനിപ്പിച്ചു. 12 അർപ്പക്ഷാദന് അവൻ ശാലേഖിനെ ജനിപ്പിച്ചു. 14 ശാലേഖിന് അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16 ഏബേരിന് അവൻ ബലേഖിനെ ജനിപ്പിച്ചു. 18 ബലേഖിന് അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20 രയൂവിന് അവൻ ഷെറൂഖിനെ ജനിപ്പിച്ചു. 22 ഷെറൂഖിന് അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24 നാഗോറിന് ഉറക്കമായില്ലേ, അവൻ ദേറകിനെ ജനിപ്പിച്ചു. 26 ദേറകിന് ഇത് അബ്രഹാമിന്റെ പാരമ്പര്യം. അവൻ നോഹയ്ക്ക് 3 മക്കളുടെ ഷേം, ഖാം, യാമത്ത്. ഷേമിന്റെ 10 അബ്രഹാം. ഇത് 2 ഖാം, നോഹയുടെ 2 മകൻ ഖാമിന്റെ 4 മക്കൾ, 10 ഖാമിന്റെ പുത്രന്മാർ. നാലേ ഉള്ളല്ലോ, അത് പിന്നെ കൂശിന്റെ പിള്ളേരല്ലേ. ഖാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിശ്രയീം, പൂത്ത്, കന, 4 പേര്. അത് 2 മിശ്രയീം. മിശ്രയീമിന് 6 പിള്ളേര്. 13 മിശ്രയീമോ മിശ്രയീമോ ലൂദി, അനാമി, ലഹാബി, നക്തൂഹി, പത്രൂസി, കത്രൂസി, 6 പേര്. 14 വാക്യത്തിന്റെ ഒടുവിൽ ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അപ്പൊ ഇതാണ് തലമുറകളുടെ ചരിത്രം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ മിസ്രയീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാണ്. കാരണം അപ്പന്റെ നഗ്നത കണ്ട ഖാം, ഖാമിന്റെ സന്തതി പരമ്പരകളായത്. അപ്പൻ ലഹരി വിട്ട് നിദ്ര വിട്ട് ഉണർന്നപ്പോൾ കനാനെ ശപിച്ചു. അപ്പൊ ഇതെല്ലാം ഈ ശാപം കിട്ടിയ ഏകമായത് മുഴുവൻ ഖാമിന്റെ സന്തതികൾ. അപ്പോൾ അപ്പനക അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഷേമിന്റെ ദൈവമായ സ്തുതിക്കപ്പെട്ടവൻ. അബ്രഹാം ഷേമിന്, മിശ്രയീമിലെ ഹാമിയൻ, ഷേമിലെ ഹാമിയനും എന്ന് പറഞ്ഞാൽ ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും, വിശ്വാസി അവിശ്വാസിയുമായി ഇടയില്ലാമണ കൂടരുത്. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് പറ പണ്ടെടുത്ത് വായിച്ചു കൊടുത്തു. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്ത് ചോദിച്ചത്? വായിച്ചു കൊടുക്ക. പ്രസംഗിച്ച കുട്ടിക്കും വലിയ തട്ടവൻ കൊണ്ട് പറഞ്ഞു എന്തോ ഒരു ചോദിച്ചത്. വിശ്വാസി അവിശ്വാസിയുമായി ഇണയില്ലാപ്പെടാം കൂടരുത്. ഒരു ഉറവയിൽ നിന്ന് കഹിപ്പും കാളയും കഴുതുകയും ഒന്നിച്ച് കൂട്ടി കൂടരുതൊക്കെ പ്രമാണമാണ്. അപ്പൊ ഷേമിനും ഹാമിയനും, അബ്രഹാം ഷേമിനും മിശ്രയും ഹാമിയനും ഇത് ശബ്ദിച്ച് പാപം. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവന്, അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം ദൈവശബ്ദം കണ്ട അബ്രഹാം ക്ഷാമം അല്പമാണെന്ന് ഓർത്ത് ഇങ്ങോട്ട് പോയി, മിശ്രയിലോട്ട് പോയി. നേരെ മിശ്രയിൽ ലഭിച്ചു പിടിച്ചു. സംഭവം പിന്നീടാണെങ്കിലും ഒരു ചിന്ത പറയാം, സംഭവം പിന്നീടാണെങ്കിലും
ഈ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ ഇസഹാക്കിന്റെ കാലത്തുണ്ടായി. ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമം വന്നപ്പോൾ ഇസഹാക്ക് എടുത്തിയാടി പോയില്ല. ഇസഹാക്ക് ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഞാൻ ഇന്നോദിക്കണമെന്ന്. അപ്പം അമ്പരാൻ പറഞ്ഞു, ഐസക്കെ പോകരുത്, നീ മിസ്രൈമിൽ പോകരുത്, നിന്റെ അപ്പൻ അവറാജം പോയതിന്റെ കെടുതി ഇതുവരെ ഇതുവരെ തീർന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന സമയം വരെ തീർന്നിട്ടില്ല. ഒന്ന് നിർത്തിക്കുക, ഒരു കാര്യം പറയാം. അവൻ സഹോദരന്മാർക്ക് എതിരെയാണ്. ഇന്ന് വരെ പ്രശ്നം തന്നെ ലോകത്തിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എയർപോർട്ടിലൊക്കെ വരുമ്പോൾ എന്തോ ചെക്കിങ് വൃത്തങ്ങള് കാരണമാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി അച്ചാറ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ മാങ്ങ ഉണങ്ങിയത് അല്ലെങ്കിൽ ചില കുണക്ക കപ്പ ഇതൊക്കെയാണ് അമ്മരതാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചോണം. പിള്ളേർക്ക് സഭയ ഉണ്ടെങ്കിൽ സർക്കാർക്കുമല്ല, ചില പിന്നെ സർക്കാർക്ക് വില കൊണ്ടത് മേടിക്കും. ദൈവം ആടിക്കും. ഇന്നലെ ബാബു എനിക്ക് ചോക്ലേറ്റ് മേടിച്ചു, നല്ല ചോക്ലേറ്റാണ്, സഭയെ കൊണ്ടുപോകാൻ. നമ്മൾ സഭയെ സഭയ്ക്കും സ്പെഷ്യലായിട്ട് വീട്ടുകാർക്കാണ് അത് വേണ്ടത് മതി. സഭയെ കൊടുക്കുമ്പോൾ വീട്ടുകാരും നടത്താമോ? അല്ല തമാശ വന്നാൽ സഭയെ കൊടുക്കുന്നത് വീട്ടിലുള്ളത്. അപ്പൊ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുകയും ഇപ്പൊണ്ട് ദയാലുവോട് നിഷ്കളങ്കനോട് അടുത്ത വാക്യം കൂടെ പറയാം. അടുത്ത വാക്കതിനോട് അത് അവിടെ വായിച്ചേക്കണം. എന്റെ കൂടെ സ്തോത്രം അളക്കുന്നയാളിന് നീ നാടിക്കിടന്ന നാടിക്ക് ചങ്ങലിക്കാന്ന ചങ്ങലി കുറ്റിക്കാന്ന കുറ്റി പടച്ചാന്ന പട താപ്പിനാന്ന താപ്പ് മുപ്പറക്കൊട്ടക്കാന്ന സ്തോത്രം ക്രൈസ്തലോ. അപ്പൊ ഇന്ന് വരെ പ്രശ്നം നമ്മൾ അങ്ങോട്ട് പോകുന്ന മുട്ടായി അല്ലേ ഇതുപോലെ തോന്നിയല്ല. അങ്ങനെയൊക്കെ അത്യാവശ്യം അവരതാണ് ബിസ്കറ്റ് ഇല്ല കഴിക്കുന്നതല്ല. എന്തെല്ലാം രീതിയിലാണ് കൊണ്ട് പോന്നെ. ഒരേ ദിവസം പേപ്പറും നോക്കും വൃത്തിയായും ഇടഭാഷയിലും കോഴിക്കോട്ടും പിടിക്കുന്ന എല്ലാം യുദ്ധങ്ങളെയാണ്. പേപ്പറൊക്കെ ഒന്ന് വായിക്കണം. കസിൻസ് ഇത്ര പേരെ പിടിച്ച പേര് കാണുമ്പോഴേ നമുക്കറിയാം ആർക്കാ പിടിക്കുന്നത്. അപ്പൊ ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടില്ല ഉണ്ടോ? അപ്പൊ ദൈവം തമ്മിലെ പറഞ്ഞു, ഇസഹാക്ക് ഐസക്ക് നീ പോകരുത്, നിന്റെ അപ്പൻ അവറാജം പോയതിന്റെ കെടുതി ഇതുവരെ നീ നീയോടൊരു പോയ. അപ്പൊ അവ ഇസഹാക്ക് ചോദിച്ചു, കർത്താവ് ക്ഷാമം കടലപ്പെട്ടിരിക്കുക, എല്ലാം വലക്കും വല്ലാതാകും എന്തോ ചെയ്യണം. തമ്മിലെ അവരുടെ ധൈര്യപ്പെട്, ക്ഷാമമല്ലേ, അത് നീ ഭാരപ്പെടണ്ട, അതിന് ദേശത്ത് വിതയ്ക്കാൻ പറഞ്ഞു. നമ്മളിങ്ങനെ പറഞ്ഞു, ഇസഹാക്ക് ആണ്ടിൽ വിതച്ചു, അവന് നൂറ് തേനി വിളവ്. സ്തോത്രം. ഒരു കാര്യം പറയാം, അതിന്റെ അതിന്റെ ആത്മീയ വ്യാഖ്യാനം ഇത്രയേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ഇഷ്ടപ്പെടാതെ ഒന്നും ചെയ്യരുത്, ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് നിന്റെ വിഷയം ദൈവത്തോട് പറയുമ്പോൾ ദൈവം അരുളപ്പാട് തരും. അരുളപ്പാട് കേൾക്കാൻ പോരാ, അരുളപ്പാട് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ നീ ഇരിക്കുന്നിടത്ത് ദൈവം നന്മയുടെ വഴി തരും. സ്തോത്രം. ആലോചന ചോദിക്കുന്നവരോട് ദൈവം അറിയിക്കും, അറിയിക്കുന്ന ആലോചന അനുസരിക്കുന്നവൻ അനുഗ്രഹമുണ്ട്. സ്തോത്രം. സ്തോത്രം. തമ്മിലെ അവർ നീ നശിക്കത്തില്ല, ക്ഷാമത്ത് നിനക്കുള്ളത് ഇതൊക്കെ വേദന വെച്ചിട്ടുണ്ട്. ഭക്ഷണപാനീയമില്ലാതെ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേതും ഭക്ഷണപാനീയമില്ലാതെ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ എന്നും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ല കരുണിയ കരുണാനിധേ. ായി വീടു പിന്നെ
ഇന്ന് മാരോ കോവിൽ നാട താമൻ ഉരച്ചാവൻ ഓരോ നാളും മാറകോകില്ല അവ ശാമനത്തും നിന്നെ പുലർത്തുവാൻ സഹായിപ്പാൻ ദൈവം അത്യാവശ്യമായിരുന്നു ചൂടുന്നു Hallelujah. Ini kan,
ini nama nanti pandu panen itu nunda darah sendiri ada kodta beri dari mana beri kilo deh katanya oke segala ini kan dengan waria mau mau ya segala ini nama kita ini jadi kendala karena kita nama kita suhu cuci payah terus ini itu amin haleluya ini jadi kendala kita yang itu cuci jadi kita pergi ke sana, maka amalan yang kita jumpai. Karena amalan kita kan, bang, kalau kita sudah suci, jadi amalan kita tidak kerama berarti kata Allah jauh lebih dari itu. Please tahu, bang. Akhirnya amalan kita bisa susah karena kita adjust je kita misalnya ini, itu dia nolong juga ya. Ini adjust je menjadi lebih cair, kasar makan, kodi kan? Ini. Orang kan adjusti ya, adjusti kita kurang kan, sambar kita. Awalnya jadi susah sarang ini, misalnya adjusti ini, kita boleh orang. Baik je, pada modal juga tu. Ni kalau orang tu amat baik tu mila, sebab itu baik tu mana tak ada siapa pun mila. Sabo tu lemah lagi orang tu orang tu baik tu dia kata baik dia. Baik illah tu sabo tu lemah tu. Ingin apa ramu? Hari. Doa nama ni, nama hari tu juga dia kata. Betul tu dah siapa tu? Apa yang mereka
Para, ah, udah beli semua dikit aja, nggak nunggu nggak dulu nih.
Pinya, sampai orang mana nama ada tuh nama.
തടയറിഞ്ഞ് നമ്മൾ വാങ്ങി വെച്ചു കഴിഞ്ഞു. അത് വരുന്നത് ആഡംബരം, എന്തോ ആണപ്പ തൂർത്തടി, എന്തിനാണ് എത്ര ജീവിതം എത്ര സഹായം എന്നിട്ട് മതി വരുന്നില്ല. ഈ ലോകത്ത് മാന്യമായിട്ട് ജീവിക്കാൻ ഒരു പാർപ്പിട ആവശ്യമാണ്. വെയിലും മഞ്ഞും കാറ്റും കാലകണ്ടാവിന്റെ വരവ് വരെ നിത്യ പാർപ്പിട അവിടെ ഇവിടെ ആവശ്യം, അതിന് മര്യാദയില്ലേ? വസ്ത്രം ധരിക്കണം യോഗ്യമായിട്ട് മാന്യമായിട്ട് ലജ്ജാശക്കത്തോളം. അതുപോലെ കമ്മൽമാരെ കിട്ടുന്നില്ല, അത് നല്ല കാര്യം. ഇനി പേടുക വേണ്ട, ഊരിയത് ഊരി കൊടുക്കുന്ന കാര്യം. തിരുവല്ല തിരുവല്ല പെന്തക്കോസ്തുകാരൊക്കെ ചെങ്ങത്ത പോലെ കട, പിന്നെ പിന്നെ അങ്ങ് പണി ചെയ്യാം. കല്യാണകാര് വന്നു, പിന്നെ എന്തോ വിജയലക്ഷ്മി മകാണ്ടൊക്കെ മഹാലക്ഷ്മി എന്തോ എന്റെ കൊത്തിരി കൊണ്ട് ഇഷ്ടം പല കടം. പെന്തക്കോസ്തുകാര് പെണ്ണുങ്ങൾ കൊണ്ട് കയറി ഇറങ്ങി വരുമോ? അവന് രാവിലെ കയറിയ ആ പിന്നെ ആ സിറ്റിയിലൊക്കെ നടന്നിരിക്കുക, അത് കയറിയ കൊണ്ടെന്നാണ് പോയിരിക്കുക. ആ മൂന്നാല് നില കയറി തപ്പിട്ടൊന്നും കണ്ടില്ല, അതിങ്ങനെ കങ്ങനെ കായ കാണിച്ച പോലെ അതിലേക്ക് വരും. മൂന്നാല് കുട്ടുപണി പോലെ പിള്ള അതുങ്ങളായ കൂടെ അത്ങ്ങൾ പോകും. അവരോട് മൂന്നാല് നില നോക്കിട്ടൊന്നും കറങ്ങി കാണിക്കും. താഴെ വന്ന ചെറ്റിയെ പറയുന്നില്ല. ഞാൻ ചോദിച്ചു എന്നെ വിളിക്കുന്നു, ഞാൻ ചോദിച്ചു എന്നെ ഒറ്റ ഒറ്റ എല്ലാവരും ഞാൻ എപ്പോഴാ വന്നു രാവിലെ ഏടത്തേക്ക് വന്നു. അവന് ഇരുന്നങ്ങ് നടന്ന് പശം കെട്ടി കോസുകാര കോസ് നിങ്ങൾ എന്നോട് യോജിക്കത്തില്ല, എനിക്കറിയാം നിങ്ങൾ യോജിക്കത്തില്ല, ഇവരൊട്ടും യോജിക്കത്തില്ല, അതും എനിക്കറിയാം. എന്നാലും ഞാനങ്ങ് പറയാം, ഞാൻ നിങ്ങൾ പറയാം ഓരോരുത്തർക്ക്, ഞാൻ വൈഫിനെയും കൊണ്ട് അങ്ങനെ തുണി എടുക്കാനധികം പോകാറില്ല, ഞാൻ എടുത്തു കൊടുത്തു. യോഗ്യോ മാന്യം എനിക്കൂടെ തോന്നുമല്ലോ, പുള്ളിക്കാരിക്കും തൃപ്തിയാകട്ടെ. അങ്ങനെയൊക്കെ അത് ശീലിച്ചു എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഒത്തിരി ആഡംബരമൊന്നും ദൈവമതിന്റെ നല്ലത് സ്തോത്രം. ഈ ബാബിലോണിയ ഭാഗത്തെ പറ്റിയും മർമ്മം നല്ലത് ഞാൻ ബാബിലോൺ അതിനെ പറ്റിയൊക്കെ പഠിച്ചു വരുമ്പോൾ അവിടെ ഒരു യാക്കോബിന്റെ ലേഖനത്തിന് കൊടുക്കുന്ന പദം പൊളച്ചെന്ന പൊളച്ചെന്ന അങ്ങനെ 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 ലഭിച്ചിരുന്നേ തിന്ന് പൊളച്ചു. അതിന് പടയിലെടുത്തൊരു പറഞ്ഞിട്ട് തീൻപൊളപ്പ് എന്ന് പറയും. തീൻപൊളപ്പ് എന്ന് പറഞ്ഞാൽ തിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസുഖിച്ച് പൊളച്ചെന്ന വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയല്ലോ. അതിന് യാക്കോബിന്റെ ലേഖനത്തിലുണ്ട് പൊളച്ചു. അതിന് ഇംഗ്ലീഷിൽ ഒരു വേർഡ് കിടപ്പുണ്ട്, അത് ഞാൻ മറന്നുപോയി, ഇംഗ്ലീഷ് അറിയത്തില്ല, ആരോ പറഞ്ഞു കേട്ടതാ. എന്തോ അതിന് അത് നല്ല പദമാണ്. ആ റെഫറൻസ് ഒന്ന് പറഞ്ഞു ഇംഗ്ലീഷ് എന്താ ഇംഗ്ലീഷ് വേർഡാണ് ഒന്ന് വായിച്ചാൽ മതി. എന്തെച്ചാണോ ആർക്കറിയാം, അത് പാപമാണ് പുസ്തകത്തിൽ എഴുതി വെച്ചത്. തന്നെ താൻ ശോധന ചെയ്തു. ഞാൻ നിർത്തട്ടെ, നിങ്ങൾ പറയും പ്രതിപക്ഷ ബഹുമാനമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പോയി പുള്ളി അയാളെ മുഴുവനായിട്ട് പറഞ്ഞു, ഞങ്ങൾ പിന്നെ വേണ്ടിയില്ലെന്നേ ഉള്ളൂ എന്ന് പിന്നെ പറയുന്നത്. ആ ആര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്ത് പറയാം. വീട്ടിൽ ഭക്ഷണം വേണം, ഭക്ഷണം ഇത് ഭക്ഷണം കണ്ടമാനം കളയുന്നവരുണ്ടല്ലോ. ചിക്കൻ ബർഗർ ആണെങ്കിലും കൊടുത്തു അവൻ ഒന്നും അടിച്ചു നല്ല പേരുക വരെ വേണം കൈയിടാന്ന് പറയാം.
Orang yang tinggal orang yang, mama orang, ini cuma tuan berkel, ini kualiti ni kalau ni bila kandi cerita dengan dia, apa lagi? Shawarma. No. Malle, nanti beri penolong orang yang bayi curi ni kereta, bayi curi ni, anak adik ada. Orang tu dah kurang. Stotra. So itu orang yang. Dengan cinta pada mereka namun setelah itu. Hallelujah. Pravesho. Beri macam mana namun sama yang mau kari orang nakal itu. Aduh, banyak lah ya tu. Orang orang macam cakap beri beri macam 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 Karena, nanti bisa tu, nanti kita pergi nak kandang mana? Bisa. Mula tu dah punya budiah tu marah. Stotra. Sama ni mungkin dia baca apa semua. Wandi, tapi apa semua? Ibu mertua kita kan tu. Kenapa? Karena memang keliru boleh orang kita juga. Kenapa kita ni? Kenapa orang dah lalu? Susah tak percaya kan mereka? Anjur bodi, under bodi la pandi. Kan? Nanti ni dah, ni entah bodi ni kan? Bodi ni kan? Bodi. Ah, mana tu bodi? Bodi. Ada tiga batang bodi. Ah, ni kaki cepat yang kan? Tiga palem palem. Bodi, ada bodi. 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 Ah. Percaya kan mereka? Bukan hati. Aja. Kata tu pandai dengan dia meri. Kata tu dengan Joey. Kata tu, jangan orang dengan anda mailin jinne. Anjing ni kata tu, jangan ada kata, bukan ada orang dah ada. Ada. Kata tu dengan anda dili. Jangan. Ah. Orang mana? Kita aje, kata kau dah ada, mungkin kata tu dia. Sana kan? Joey kan? Ni beri jam bodoh ni, kata tu jam bodoh ni, jangan orang jam bodoh ni, betul betul kan? Ayo dah, bodi ya orang. Lepas tu, susah cakap ini. Bodi ya. Anggur English perasan itu, benar. Amerika pun perasan ini, jadi umur anda perasan ini, orang kuda, tiga jam beri. Parut orang ini dengan apa yang mereka beri English? Anggur anda menteri. Benda kaya juga lah kaya. Harus dari kalau boleh, harus ada bodinya cendera. Nah, lori kat dalam ni dia mahal. Kalau dia tidak pergi dengan orang ni, mana boleh lori kini ni? Suci tu pola ke ni? Apa ni? Apa ni? Ada berlalu. Tapi saya kata, berdua mohon berdua mau boleh. Mesti kan? Enam orang ada mana tu? Yang aku wanita itu bantu orang tu berdua. Yang berdua dia sangat sejajar dengan dia. Lepas ini dia akan ada orang untuk bantu.
Sampai tu mulut itu suka banyak asal tak ada apa-apa.
Apa yang ada di atas tanah pendek ya, bro? Di mana? Mama lagi ada dua pintu.
അവിടെ ഒരു യാഗം ഇടപെടണം. ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ, മമ്മത് എന്ന വാക്കിന്റെ അർത്ഥം ബലം. അവിടെ യാഗം ഇടപെടുന്നത് അത് ആരാധന. അപ്പൊ ഒറ്റ വാക്കിൽ വ്യാഖ്യാനിച്ചാൽ ലോത്ത് സോദോമിൽ കൊണ്ട് കൂടാരം കേട്ടി. ലോത്ത് സോദോമിൽ ചെന്നു എന്തുകൊടുക്കായിരുന്നു? നിങ്ങൾ രണ്ടോടില്ലായിരുന്നു പേടിക്കൊണ്ട് സോളം ചെന്ന് എന്തോടുകയായിരുന്നു? ഉടനെ ഞാൻ ചോദിക്കാനും നടത്താം കണ്ണൊക്കെ പൊത്തിപ്പോയി. ഞങ്ങള് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാളെ പ്രസംഗിച്ചു. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ലോകത്തെ കാണിക്കുകയായിരുന്നത്, വേറെ സമ്മാനിക്കുകയല്ലോ. കണ്ടോ ലോത്ത് സോദോ പട്ടണത്തിൽ ചെന്ന് എന്ത് കൊടുക്കുകയായിരുന്നു? ആയിക്കോട്ടെ, എന്നാ എടുക്കുകയായിരുന്നു? ഇരുന്നോണ്ട് എന്നാ എടുക്കുകയായിരുന്നു ഞാൻ ചോദിച്ചത്? അങ്ങനെ എടുക്കുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം വായിച്ച ഊപ്പാട് വന്നാൽ കാണുക. അന്ന് അവിടെ എഴുതിയിട്ടില്ല. പത്രോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചത് സോദോം ഗൊമോറയുടെ പട്ടണങ്ങളെ ഭസ്മീകരിച്ച ഉന്മൂലനാശത്താൻ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മങ്ങളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നേരത്തോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ ലോക അകാംക്ഷണ്ടല്ലോ കണ്ടും കേട്ടും ഡെയിലി നാടോറും. അപ്പൊ ഈ പട്ടണമാണെന്ന് ചെന്ന് അവരുടെ സോദോമിലുടെ പാപം എന്നും കണ്ടും കേട്ടും ഇങ്ങനെ ഇരുന്നിരുന്ന് ഒരു അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ ലോത്ത് വലഞ്ഞു, ആത്മീയത്തിൽ വലഞ്ഞു. രണ്ടുപേരുടെ ഒന്നും ചെറങ്ങിയതാ ഉപ്പാപ്പനും മോനും കൂടെ ലോത്ത് വലഞ്ഞു. അപ്പോഴ ഹെബ്രോനി വന്ന് ഹെബ്രോൻ കൂട്ടായ്മ, മമ്മല ബലം, യാഗപീഠം ആരാധന. ഒറ്റ വാക്കി പറഞ്ഞ അപ്പറകാ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ചു ബലപ്പെട്ടു. ലോത്ത് പട്ടണം ചെന്ന് കണ്ടു കേട്ടും വലഞ്ഞു. ഒരുത്തം ബലപ്പെട്ടു, ഒരുത്തം മറഞ്ഞു. നമ്മുടെ ഏത് ഗണത്തിലാണ് ചിന്തിച്ചേ ചെയ്തു പോകാം എന്നെ ചെറുക്കുന്ന പ്രിയരെ? ഈ അന്യനാട്ടിൽ, ഈ പരദേശിയായി പറക്കുന്ന ഈ നാട്ടിൽ നമുക്ക് ഏറ്റവും വലിയ ബലം ഈ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ മുടക്കരുത്, ഈ ആരാധന മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും മുടക്കാൻ ഈ വലയും ലോകത്തിന്റെ ഭാര്യ ഓർക്കാനാ ഞാൻ എന്ന് പറയാം. ലോകത്തിനെയും കൂടെ ഓർത്തോ വലഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ഈ ബലം ഈ കൂട്ടായ്മ ദൈവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുള്ള ബലമാണ്. ഞാൻ ഞങ്ങളുടെ വലിയ പച്ച അമ്മളെ പറയാം, 101 വയസ്സുണ്ടെന്ന് പറയാം. മോനെ ഒരിക്കൽ ഇങ്ങനെ മിറ്റ കടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു. പുള്ളിക്കാരി എപ്പോഴും മിറ്റ കടിക്കുന്നു, 101 വയസ്സുണ്ട്, മിറ്റ കടിച്ചിട്ടുണ്ടെന്ന് ഒരേ കാര്യം. ഞാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പറയുമ്പോ പുള്ളിക്കാരി മിറ്റ കടിച്ചേച്ച് ആ ചൂടിട്ട ചൊരിക്കലി ഇങ്ങോട്ടെടുത്തേച്ച് പറഞ്ഞു ഓടിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചു, ചൊരിക്കലി എടുത്ത് ഓടിച്ചു. പെട്ടെന്ന് ഓടിഞ്ഞല്ലോ എന്നുവെച്ച് ചൂടെടുത്ത് വന്നേച്ച് പറഞ്ഞു ഓടിക്കാൻ ഓടിയുന്നില്ല. മനസ്സിലായോ? ഒരു ഈർക്കരി ഒറ്റയ്ക്കാണെ പെട്ടെന്ന് പല ഈർക്കരി കൂടുന്നതാ ഒരു ചൂല് കുടിക്കാനോ പറ്റില്ല. ഒറ്റക്കൊക്കെ അവിടെ എവിടെ നിന്നാ പലരും കയറി കുടിക്കും. പക്ഷെ ആത്മാവിന്റെ ആ പ്രാശത്തിൽ നാം ഈ കൂട്ടായ്മയിൽ ഒറ്റക്കെട്ട എന്ന ഒരു ശക്തി നമ്മളെ കുടിക്കത്തില്ല. നമ്മുടെ ബലം ഈ കൂട്ടായ്മയാണ്, ഈ ആരാധനയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ആരാധന കൊടുക്കരുത്, പ്രാർത്ഥന കൊടുക്കരുത്, സഭയുടെ യോഗങ്ങൾ കൊടുക്കരുത്, ദൈവങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന സഭയിൽ നിൽക്കണം. ഈ ആരാധനയാണ് നമ്മുടെ ബലം, ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം.
അവൻ ബാക്കിപ്പായ ഇന്ന് പ്രസംഗിക്കുന്നില്ല. കർത്താവ് വരാൻ താമസിച്ചു. ദൈവത്തിന്റെ നിരീക്ഷണം ഉണ്ടെങ്കിൽ എന്നെങ്കിലും നമുക്ക് ചിന്തിക്കാം. ആവശ്യമുള്ളതൊക്കെ കിട്ടിയല്ലോ. കിട്ടാറുണ്ട് എന്ന് കൈമൊക്കെ തരാം. ഞാൻ ചിലട തരാം. എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ വെച്ചൊരു സാധനം കൊടുത്തരാം. എല്ലാവർക്കും കിട്ടിയല്ലോ. പോലെ ആട്ട ദൈവം നിങ്ങളെ അനുഭവിക്കട്ടെ. കരമുയർത്ത് ദൈവത്തെ ശ്രദ്ധിക്കാം. കൂട്ടായ്മ വിട്ടു പോകരുത്. ഈ കൂടി വരെ വിട്ടു പോകരുത്. ഈ പ്രാർത്ഥന വിട്ടു പോകരുത്. ഈ ആരാധന വിട്ടു പോകരുത്. ഇതാണ് നമ്മുടെ എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ.